കാർഗിൽ യുദ്ധവിജയത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി രാജ്യം വീണ്ടും ഒരു വിജയ ദിവസം കൂടി ആചരിച്ചു. കാസർഗോഡൻ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 സമുചിതമായി തന്നെ ദിനാചരണം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ജൂലൈ 26 കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഉജ്ജ്വലമായ ഓർമ്മകളുമായാണ് രാജ്യമെമ്പാടും വിജയ് ദിവസ് ആചരിച്ചത്. ഇതോടൊപ്പം നിന്ന് കാസർഗോഡ് ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയും ദിനാചരണം സമുചിതമാക്കി. ചെറുവത്തൂരിലെ വാർ മെമ്മോറിയലിൽ മെഴുകുതിരി തെളിയിച്ചും പുഷ്പചക്രം അർപ്പിച്ചുമായിരുന്നു ദിനാചരണം. കൂട്ടായ്മ പ്രസിഡന്റ് ഇ ശശിധരന്റെ അധ്യക്ഷതയിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. നമുക്കേവർക്കും അറിയുന്നത് പോലെ കൃത്യമായി പറഞ്ഞാൽ 23 വർഷം മുമ്പ് 1999 കാർഗിൽ ഈ രാജ്യത്തിൻ്റെ സ്വത്തായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള രാജ്യത്തിൻ്റെ അതിർത്തിയിൽ പാക് നുഴഞ്ഞുകയറ്റവും അതുപോലെ തന്നെ തീവ്രവാദ അക്രമവും അതുപോലെ തന്നെ പാകിസ്ഥാൻ സേനാംഗങ്ങളും കടന്നു കയറിയിട്ടുള്ളത്. അവിടെയാണ് മാസങ്ങൾ നീണ്ടുനിന്നിട്ടുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 527 ജവാന്മാരെ, ധീരദേശാഭിമാനികളായിട്ടുള്ള ആ പട്ടാളക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു പോലും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പിടിച്ചെടുത്ത ഇന്ത്യയുടെ അതിർത്തികൾ പ്രത്യേകിച്ച് കാർഗിൽ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് ടി ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളായി. കൂട്ടായ്മ സെക്രട്ടറി ജയൻ പൊന്നൻ സ്വാഗതവും രാജു കരിപ്പത്ത് നന്ദിയും പറഞ്ഞു. കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് പുറമെ അവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.